ലൈവിലിരുന്ന് ജാസ്മിനും അപ്സരയും ഗബ്രിയും റസ്മിനും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്ന കൂട്ടത്തിൽ അവിടെ അപ്സരയുടെ എവിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്സര എവിക്റ്റായി പോകുന്ന സമയത്ത് ജിൻഡോ വന്നിട്ട് കൈകൂപ്പിയിട്ട് സോറി എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അവിടെ അപ്സരയുടെ കാര്യം. അപ്സര അത് ജിൻഡോ അടുത്ത് ചോദിച്ചപ്പോൾ ജിൻഡോ അവിടെ കാര്യം പറയുന്നില്ല. അപ്പോൾ റസ്മിൻ പറഞ്ഞില്ല, എല്ലാവരുടെ അടുത്തും ആള് സോറി പറയുന്ന ഒരു ശീലമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ അടുത്തും സോറി പറഞ്ഞിരുന്നു എന്ന് റസ്മിൻ അവിടെ പറഞ്ഞിരുന്നു. അപ്പൊ അപ്സര പറഞ്ഞു, ഇല്ലില്ല അതുമല്ല, എന്റെ അടുത്ത് കൈകൂപ്പി സോറി പറഞ്ഞു എന്ന് അവിടെ അപ്സര പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചാണ് അവിടെ ജാസ്മിനായിട്ട് ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ ജാസ്മിൻ പറഞ്ഞു, ചേച്ചി, ചേച്ചിയുടെ അടുത്ത് കൈകൂപ്പി സോറിയൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഇവിടുന്ന് പടി ഇറങ്ങിയ വഴിക്ക് എന്റെ അടുത്ത് നിങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളുത്തി കൊടുക്കുന്ന സ്വഭാവമാണ്, പാരവയ്ക്കും ഇവിടെ കേട്ടത് അവിടെ പോയിട്ട് കൂട്ടി പറയും, അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തു പോയത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും ജിൻഡോച്ചേട്ടനും തമ്മിൽ നല്ല വഴക്കായി എന്ന് പറഞ്ഞാൽ നല്ല വഴക്കായി അപ്സരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് വാദിച്ചു, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്. അങ്ങേര് ഒരു പഠിച്ച കള്ളനാണ്, അങ്ങേര് ഇവിടെ കാണിക്കുന്ന കള്ളത്തരത്തിനെ കണക്കില്ല എന്നൊക്കെ അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പൊ അവിടെ അപ്സര പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങേര് എന്റെ അടുത്ത് കൈകൂപ്പി സോറി പറഞ്ഞത് എന്തിനാണ് എന്നുള്ളത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. നിങ്ങൾക്കും പുറത്തിറങ്ങിയതിന് ശേഷം മനസ്സിലാവും, ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല, അത് വലിയൊരു റീസൺ ഉണ്ട് എന്ന് അപ്സര അവിടെ പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് നമുക്ക് അറിയില്ല, പക്ഷെ ഇവരിരുന്ന് ജിൻഡോയെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണിത്. ജിൻഡോ അവിടെ കള്ളത്തരം കാണിക്കുന്നു, എന്തോ വലിയൊരു കള്ളത്തരമൊക്കെ കാണിക്കുന്നുണ്ട്, പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പിന്നീട് ജാസ്മിൻ അവിടെ നിന്ന് പറയുമ്പോൾ ഗബ്രി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്, ഗബ്രി കൂട്ടത്തിൽ കൂടാതെ മാറി എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നെ ഇവരാണ് ഇരുന്ന് സംസാരിക്കുന്നത്, പക്ഷെ കാര്യങ്ങളൊന്നും അവരവിടെ പറയുന്നില്ല, വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ജിൻഡോയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.